സുനന്ദ പുഷ്കറിന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂരിനെതിരെ ഡൽഹി പോലീസ് സമർപ്പിച്ച കുറ്റപത്രം അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് സമർ വിശാലാണ് ഇന്ന് പരിഗണിച്ചത്. കുറ്റപത്രം സ്വീകരിച്ച് തരൂരിനെ വിളിച്ചു വരുത്തണമെന്നും തരൂരിനെതിരെ ഇമെയിൽ സന്ദേശമടക്കമുള്ള ശക്തമായ തെളിവുകളുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് തരൂരിനയച്ച ഇമെയിലിൽ സുനന്ദ പറയുന്നത് തനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലെന്നും മരണം ഇച്ഛിക്കുന്നുവെന്നുമാണ്. പോസ്റ്റ്മോർട്ടത്തിൽ സുനന്ദയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു. വിമാനത്താവളത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായി സുനന്ദ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. തരൂരും സുനന്ദയും തമ്മിലുള്ള വിവാഹം നടന്ന 3 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോഴാണ് ആത്മഹത്യ. തെളിവ് നിയമത്തിലെ 113A വകുപ്പ് പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിൽ പ്രഥമദൃഷ്ടിയ ലഭ്യമായ തെളിവുകൾ പരിഗണിച്ച് കോടതിക്ക് തരൂരിനെതിരെ നടപടിയെടുക്കാം. കുറ്റപത്രം സ്വീകരിക്കുന്നതിലും തരൂരിനെ വിളിച്ചു വരുത്തുന്ന കാര്യത്തിലും ജൂൺ 5 ഉത്തരവിടുമെന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.